പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കസാനിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. റഷ്യ ഉക്രൈൻ സംഘർഷം സമാധാനപരമായ രീതിയിൽ പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ചു. മാനുഷിക ശ്രമങ്ങൾക്ക് മുൻഗണന നൽകി സമാധാനത്തിലേക്കും സ്ഥിരതയിലേക്കുമുള്ള തിരിച്ചുവരവിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വരും കാലങ്ങളിൽ സാധ്യമായ എല്ലാ സഹകരണവും ഇക്കാര്യത്തിൽ ഇന്ത്യ നൽകാൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. जैसा मैंने पहले भी कहा है, हमारा मानना है कि समस्याओं का समाधान शांतिपूर्ण तरीके से ही होना चाहिए. शांति और स्थिरता की जल्द से जल्द बहाली का हम पूरी तरह समर्थन करते हैं. हमारे सभी प्रयास मानवता को प्रमुखता देते हैं. आने वाले समय में भी भारत हर संभव सहयोग देने के लिए तैयार है. एक्सलेंसी, आज इन सभी विषयों पर विचार साझा करने का एक और महत्वपूर्ण अवसर है. एक बार फिर बहुत बहुत धन्यवाद. തന്റെ സമീപകാല റഷ്യൻ സന്ദർശനങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏകോപനം, അഗാധമായ സൗഹൃദം എന്നിവയെ കൂടുതൽ പ്രതിഫലിപ്പിക്കുന്നതായും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. കസാനിൽ ഇന്ത്യയുടെ പുതിയ കോൺസുലേറ്റ് തുറക്കുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടും. 15 വർഷത്തിനുള്ളിൽ ബ്രിക്സ് അതിന്റെ പ്രത്യേക ഐക്യം സൃഷ്ടിച്ചതായും ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും ബ്രിക്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കസാനിൽ കോൺസുലേറ്റ് തുറക്കാനുള്ള ഇന്ത്യൻ തീരുമാനത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വാഗതം ചെയ്തു. ഇത് സ്വാഗതാർഹമായ നടപടിയാണെന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു. Расширение дипломатического присутствия Индии в России будет способствовать дальнейшему развитию двусторонних отношений. Bharat ke kutnitik upasthiti se hamare sahyog ko fayda milega. Уважаемый господин премьер-министр, мы очень рады видеть вас и всю вашу представительную команду в России. Маннийе прадханмантри джи, хам апко ор апки прадхинити мандали рус ме декне се хамко бари хуши хе.